നമ്മുടെ രക്ഷാസൈന്യം കടലിൻ്റെ മക്കൾ കൊണ്ടുവന്ന നല്ല പടക്കണ മീനാണ്. ഇതെൻ്റെ പ്രിയ സ്നേഹിതനാണ്. അപ്പം ഇന്ന് നമുക്ക് അല്ലെ ചപ്പഞ്ചൂരയും പിന്നെ വേറെ ഉണ്ട്, ചപ്പഞ്ചൂരയും ഇടിയൻ ചൂരയും, അതിൻ്റെ ഒരു പുളപ്പം കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവരെ കൊണ്ടുവന്ന് തീറ്റിപ്പിക്കാം, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഉണ്ട് മീനൊന്ന് കാണാം, ഇതിൽ ഏതെങ്കിലും വെറൈറ്റി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പം ആദ്യം കിട്ടിയത് ചപ്പച്ചൂരയും ഇടിയൻ ചൂരയും. അപ്പം കുറച്ചുകൂടി സാധനം എടുത്തിട്ട് സഹായിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഉരുളച്ചൂരയും ചപ്പച്ചൂരയും അവർ കൊണ്ടുപോവുകയാണ്. ഒന്ന് കിതക്കിയാണ് കേട്ടോ, ഒന്ന് കാര്യമാക്കരുത്. നമുക്ക് ഈ സാധനത്തിന് ചട്ടിയിലാക്കാം. ചട്ടിയിലാക്കിയിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് കപ്പയുമായിട്ട് കുഴച്ചടിക്കാം വീട് അല്ലേ. ഓക്കെ, നല്ല ഉപ്പ് വെള്ളത്തിലാണ് കഴുകി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. നമ്മൾ വേറെ വെള്ളത്തിൽ കഴുകുന്നുണ്ട്, പക്ഷെ ഉപ്പുവെള്ളത്തിൻ്റെ ഗുണം മനസ്സിലാക്കണം. എന്ത് കൃമികളോ എന്തുണ്ടെങ്കിലും മീനിൽ എന്ത് അംശങ്ങളുണ്ടെങ്കിലും ഉപ്പുവെള്ളത്തിൽ കഴുകിയാൽ മാറുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ കടപ്പുറത്തെ മണ്ണ്, ചന്തകളിൽ അമ്മമാർ വിൽക്കാറുണ്ട്, ഇടാറുണ്ട്. പക്ഷേ കടപ്പുറം മണ്ണാണെന്നുണ്ടെങ്കിൽ ആ മീൻ കേടുകൂടാതെ ഇരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പുവെള്ളത്തിൻ്റെ മഹിമ, എന്താ പറയുക, ഹിന്ദു ആചാരപ്രകാരം വീടുകളിൽ തളിക്കുന്ന ഒരു സാധനമാണ്, മഹത്വമേറിയ സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ രക്തവും മറ്റും കളയാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ഉപ്പുവെള്ളത്തിൽ തന്നെ കഴുകിയത്. ഇനി നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകി ഇവിടെ നമ്മൾ ചട്ടിയിലാക്കും. അപ്പോൾ ചൂരയ്ക്ക് അറിയാലോ ബ്ലഡിൻ്റെ അംശം കൂടുതലാണ്, നല്ലപോലെ കഴുകണം. കാരണം പച്ചമീനായതുകൊണ്ട് നമുക്ക് വേറെ ഇത് എന്താ രക്തത്തിൻ്റെ ഇത് മാറാൻ വേറെ ഒന്നും ചേട്ടൻ്റെ കാര്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വേണ്ടതെന്ന് പറയുന്നറിയാലോ, ഗ്യാസ് കൂടുതലാണ് ചൂരയ്ക്ക്, അതുകൊണ്ട് വെളുത്തുള്ളി നമ്മൾ കൂടി ചേർക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ രക്തത്തിൻ്റെ അംശം കൂടുതൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ച് വെള്ളത്തിലെങ്കിലും കഴുകണം, അഞ്ച് വെള്ളത്തിലെങ്കിലും കഴുകിയാലേ നിൽക്കത്തുള്ളൂ. കടപ്പുറമായതുകൊണ്ട് ചട്ടിയുടെ താഴ്ഭാഗത്ത് മണ്ണ് നിൽപ്പുണ്ട്. അപ്പം ആദ്യം ഓരോരോ കഷ്ണമായിട്ട് നമുക്ക് മാറ്റാം. മത്സ്യത്തൊഴിലാളികൾ എന്താ പറയുക, വലിയ ഭാഗം കഴിക്കുന്നവർ, അതുകൊണ്ട് ഈ തല ഞാൻ ഇങ്ങനെ തന്നെ അങ്ങിട്ടേക്കാൻ പോവാട്ടോ. മണ്ണ് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാറ്റി എടുത്തു കഴിഞ്ഞാലേ മണ്ണിൻ്റെ അംശം ഉണ്ടെങ്കിൽ വേണ്ട, ശ്രദ്ധിച്ചാ അതിനകത്ത് മണ്ണിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പ്രാവശ്യം കൂടി മീൻ അതിനകത്ത് ഇടാൻ പോവാണ്. നമുക്ക് ഇനി ഇതിനെ പറക്കി മാറ്റാം. നമ്മൾ കഴുകി കഴിഞ്ഞു, ഇത് നമുക്ക് കൂട്ടാം അല്ലേ, കറിക്കൂട്ടിലോട്ട് പോവാം. എൻ്റെ മീൻകൂട്ടിലേക്ക്, കറിക്കൂട്ടിലേക്ക് ഞാൻ പോവുകയാണ്. നമുക്ക് ആദ്യമായിട്ടേ അടുപ്പൊന്ന് ഐശ്വര്യമായിട്ട് കത്തിക്കാം. നമുക്ക് ആദ്യം ചെറിയ തീയിൽ നമുക്കങ്ങനെ തുടങ്ങാം. ചട്ടിയിൽ നിൽക്കുന്ന തങ്ങി നിൽക്കുന്ന വെള്ളം കുറച്ച് പോട്ടെ. അപ്പം നമ്മൾ തുടങ്ങുകയാണ്. ഓയിലിൻ്റെ അംശം കൂടിയത് കൊണ്ട് ഒരുപാട് പേർക്ക് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വിശ്വസിച്ച് നമുക്ക് എണ്ണയൊന്നും വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെ കറിക്കൂട്ടുകൾക്ക് എണ്ണ കുറവായിരിക്കും. ഇത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കൂട്ടാണ്. സ്പൈസി കൂടുതലായിരിക്കും, അവർക്ക് എരി കൂടുതൽ വേണം. നമ്മൾ ശകലം എണ്ണ ഒഴിക്കാൻ പോവാണ്. ചട്ടി ചൂടായി, അത്രയും മതി എണ്ണ. ഇതൊന്ന് ചൂടായി വരണം. അപ്പോൾ നമ്മൾ ആദ്യം കടുക് ഇടാൻ പോവുകയാണ്. കടുക് ശകലം ഇടാം. ചൂര ആയതുകൊണ്ട്
വെളുത്തുള്ളി ഇഞ്ചിയും കൂടുതൽ വേണം. കാരണം ഇത് ഗ്യാസ് ഒരുപാട് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ശകലം കൂടുതൽ ഇടുകയാണ് കേട്ടോ. ഇഞ്ചി ഒന്ന് വാടി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മുളക് പൊടി. ഇത് കവറ് പൊടിയല്ല, പൊടിച്ചെടുത്തതാണ്, മനസ്സിലാക്കണം. മല്ലിപ്പൊടി മണത്തിനും ഗുണത്തിനും വേണ്ടി ശകലം ഉലുവാപ്പൊടി കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി മറക്കണ്ട, മഞ്ഞൾപ്പൊടി. നമ്മുടെ പുളി വാളം പുളിയാണ്, അതിനെ നല്ല അരച്ചു വച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഗ്രേവിക്ക് തിക്ക് കൂടാനും മറ്റുമായിട്ടാണ്. അപ്പം ഞാൻ അത് ചേർക്കാൻ പോവുകയാണ്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുകയാണ്. ഇതിൽ മസാലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ വാളംപുളി, ഉലുവാപ്പൊടി, ഉപ്പ്, ഇതിനകത്ത് കടുക്, പിന്നെ വേറെ ഒന്നുമില്ല, വേറെ ആവശ്യമില്ല. എടുത്തത് കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുകയാണ്, വേണ്ടല്ലോ ഉപ്പ്. എല്ലാം കൈക്കളവാണ്. നല്ല തിക്ക് ഗ്രേവി ആയി കണ്ടോ, ഗ്രേവി ഉണ്ടോ, നല്ല തിക്ക്. അപ്പം നമുക്ക് ഇത്രയും തിക്കിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടി വെള്ളം ചേർക്കാം അല്ലേ. അത് ചൂരയുടെ ഇതുകൂടി ഇറങ്ങി കുറച്ചുകൂടി ലൂസാക്കുകയാണ്. കുറച്ചുകൂടി പുളി ചേർക്കാം. സാവധാനം തിളക്കട്ടെ. ആ സമയത്ത് ഇതാ ഒരു 4 തുണ്ടൻ മുളക്. കളർഫുൾ ആയിക്കോട്ടെ അല്ലേ, കാണുമ്പോഴത്തേക്ക് അറിയാം. ഓരോ കഴിയുമ്പോഴത്തേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ ശകലം എരിക്ക് കൂടിയായിട്ട് നമ്മുടെ പച്ചമുളക് കീറി ഒരു 3-4 നമുക്കിടാം അല്ലേ. അത് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ആ ഗ്രേവി ഒന്ന് നല്ലത് തിളക്കട്ടെ. അപ്പം ഞാനത് കേൾക്കുന്നോ, മണം മൊത്തം പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് അടച്ചു വയ്ക്കാൻ പോവാം കേട്ടോ. അടച്ചു വെച്ചു. ഏതാണ്ട് സംഭവം ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി വെള്ളത്തിൽ മുക്കി നമ്മുടെ ഓരോ പീസുകളായിട്ട് ഇടാൻ പോവാണ്. തലയായതുകൊണ്ട് ആദ്യം അത് നമുക്ക് ആ തല ഇവനെ ആദ്യം അതെല്ലാം കൊണ്ട് മുക്കാം. അത് മുങ്ങിക്കിടക്കട്ടെ. നല്ല രക്തത്തിൻ്റെ അംശം മൊത്തം ഏതാണ്ടെല്ലാം പോയി കഴിഞ്ഞു. നമുക്കിവനെ ഓരോ ഭാഗമായിട്ട് ഇവനെങ്ങനെ എന്ത് ചെയ്യാം. കറക്റ്റ് ഗ്രേവിയാണ്. ഇതിനകത്ത് ഇനി വേറെ വെള്ളമോ ഒന്നും ആടിയേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മീൻ നോക്കിയാൽ മതി. ഇത് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഒരുപാട് സ്പൂണൊന്നും ഇറക്കാൻ പാടില്ല. ഇതാ കണ്ടോ, ഒന്ന് സത്യം പറയാം, ഇപ്പം തന്നെ ആണ്ട് പരുവായ കണ്ടോ. നമുക്ക് ഇതിലോട്ട് ഒരു കാര്യം ചെയ്യാം, കുറച്ച് കരിയേപ്പില അല്ലേ, നമ്മൾ കുറച്ച് കരിയേപ്പില ആഡ് ചെയ്യാൻ പോകാം കേട്ടോ. കരിയേപ്പില നമുക്ക്, എന്നിട്ട് നമുക്ക് ഇവനെ ഒരു 5 മിനിറ്റ്, കൂടുതലാണ്, ഇപ്പം തന്നെ ഏതാണ്ട് റെഡിയായി. 5 മിനിറ്റത്തേക്ക് നമ്മളിവനെ അടയ്ക്കാൻ പോവാം കേട്ടോ. ഇവനെ ഒന്ന് മുക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ, അപ്പം ഇത് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് വേണ്ടിയുള്ള കപ്പ മുറിക്കാം അല്ലേ. കപ്പ മുറിച്ചിട്ട് നമുക്ക് അപ്പോൾ ഞാനിത് അടയ്ക്കാൻ പോവാണ്. അപ്പം നമുക്ക് കപ്പ ഒന്ന് ചടപടാന്ന്, അത്ര മുറിച്ച കൂടുതലാണ്. അപ്പം കപ്പ നമുക്കൊന്ന് ചടപടാന്ന് കപ്പ ചെയ്ത് കഴിഞ്ഞാൽ, 2 കിലോ കപ്പയുണ്ട്. അപ്പം മത്സ്യത്തോളം തികയത്തില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ.
നമ്മുടെ ആൾക്കാരല്ലേ. ഇന്ന് വളരെ സന്തോഷമുണ്ട്. അതായത് എൻ്റെ നാട്ടിൽ വെച്ച് തന്നെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗ്യമല്ലേ. പിന്നെ വേറൊരു കാര്യം, എനിക്കറിയുന്ന മത്സ്യത്തൊഴിലാളികളോടൊപ്പം എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി, ഞങ്ങളുടെ ഈ ക്യാമറമാൻ ടീമും ഏതാണ്ട് 4 മണി തൊട്ട് അവരുടെ കാത്തു നിൽക്കുകയാണ്, എന്നോടൊപ്പം തന്നെ ഉണ്ട്. അതുമല്ല, ഒരുപാട് റിസ്ക്കാണ് ക്യാമറയും കൊണ്ട് ഈ വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ പാചകത്തിനിടയ്ക്ക് എൻ്റെ കൂടെയുള്ള ഈ ടീമിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ കപ്പയും കൂട്ടി, അവർക്കും കപ്പയും മീൻ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്, കഴിച്ചിരിക്കും, അവന് കഴിച്ചിട്ടേ വിടത്തുള്ളൂ. നമുക്കിത് കഴിഞ്ഞിട്ടേ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കഴിക്കാൻ വരുമ്പോഴത്തേക്കും ഒരു കടൽപ്പാട്ട് കൂടി ചോദിച്ചു നോക്കാം, കിട്ടുമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് കിട്ടാം. കാരണം നമ്മുടെ ഈ ഭീമാപള്ളിയിലും ചെറിയതുറ എന്നുള്ള സ്ഥലമുണ്ട്, അതിനിടയ്ക്കുള്ള മത്സ്യത്തൊഴിലാളികൾ ഇന്നും ആ പരമ്പരാഗതമായ പാട്ടുകൾ, ആ ഏലമിടുന്നതൊക്കെ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ടും മൂളി കിട്ടുമെങ്കിൽ നമുക്ക് നല്ലതല്ലേ. അപ്പം ആ പഴയ പാട്ടുകൾ കേൾക്കുക എന്ന് പറയുന്നത് ഒരു സുഖമാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആ കഴിക്കുന്നതിനിടയ്ക്ക് കൂടി ആ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് ആ അറിവ് കൂടി നമുക്ക് വാങ്ങിക്കാം. ഇന്നത്തെ ആ ചൂര പിടിച്ച മത്സ്യത്തൊഴിലാളിയാണ് നമുക്ക് കഴിക്കാൻ വരുന്നത്. അപ്പോൾ അവരോടും നമുക്ക് ഈ മീനിനെ കുറിച്ച് നമുക്ക് ചോദിക്കണം. നമ്മുടെ ബാക്കിയുള്ള ഷോകളിലും തീർച്ചയായിട്ടും സംശയങ്ങളും ഇതുണ്ടെങ്കിൽ മീനിനെ കുറിച്ചായിരിക്കും. മീനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളറിയിക്കാം. ഞങ്ങൾ ആ വെറൈറ്റികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. നമുക്ക് കപ്പ മുറിച്ചവിക്കാം കേട്ടോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്കേ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കിയിട്ട് ഇത് ചെയ്യാം. അവനങ്ങ് അടയ്ക്കേണ്ട സമയമായി, അപ്പം നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പം ഞാൻ കപ്പ കഴിഞ്ഞു, ഇനി ഇതിലോട്ട് പോവാണ്, മീൻകറിയിലോട്ട് പോവാണ്. ഏതായാലും നമുക്ക് മീൻകറി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കപ്പയിലോട്ട് പോയാൽ മതി. അത് തുറക്കാൻ പോകട്ടോ, നോക്കട്ടെ. അതാ കണ്ടോ, ഈ സാധനം കണ്ടോ, കറക്റ്റ് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി നോക്കിയാൽ കേട്ടോ, നമുക്ക് ഉപ്പ് ഉപ്പില്ലേ, ഞാനൊന്ന് ഉപ്പ് നോക്കുകയാണ്, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എരിയും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇവനെ ക്ലോസ് ചെയ്യുകയാണ്, ഇവൻ്റെ കാര്യം കഴിഞ്ഞു. നമുക്ക് കപ്പയിലോട്ട് കപ്പ മുറിക്കാൻ പോവാം കേട്ടോ, കപ്പ മുറിക്കാൻ പോവാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കപ്പ ഉണ്ടാക്കിയത് കേട്ടോ. നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്നത് കറിയാണ്. അപ്പോൾ നമ്മൾ കപ്പ തട്ടുകയാണ് കേട്ടോ, കപ്പ വേവിക്കാൻ പോവാണ്. നമുക്ക് വെള്ളം ഒഴിച്ചേക്കാം, ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വെള്ളം ഇരുന്നോട്ടെ. കത്തിക്കാൻ പോവാം കേട്ടോ. കപ്പയ്ക്ക് വെള്ളം ഇതായിട്ടുണ്ട്. നീ വേവുന്നത് വരെ ഇവിടെ ഇരുന്നോ. കപ്പ വേവാൻ കുറച്ച് സമയം പിടിക്കുക. അപ്പൊ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഞാൻ വിളിച്ചിട്ട് വരട്ടെ. ഓ അങ്കിളെ ഓടിയോ. അപ്പൊ നമ്മളെ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളാണ് നമ്മൾ ഈ മീൻ പിടിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ചേല, എങ്ങനെ ഉണ്ടായിരുന്നു ചേലൊക്കെ? ഭയങ്കര ചേലാണ്. എങ്ങനെയാ ചൂര, ഏതൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ ചൂര? ചൂരയൊക്കെ എങ്ങനെ വലയിലുള്ളത്? അത് ഏതാ മീൻ? ഏത് മീൻ? പൊള്ളല്. പൊള്ളല്. പിന്നെ വേറെ ഏതേ? ചപ്പച്ചൂര. പിന്നെ മുടിയൻ ചൂര. എത്ര ഐറ്റം ചൂര ഉണ്ട്? പിന്നെ പൊള്ളല്. പൊള്ളല്. വയറ് ചൂര. അല്ല ഏതാ കൊള്ള ചൂരയില്? നിമ്മീൻ ചൂര. ഉള്ള കടലേ വള്ളം കേത്തോണ്ടിയായിട്ട് ഒരു പാട്ട് വേണം. പാട്ട് വേണം. അത് ഏത് പാട്ട്? വള്ളം കേറ്റുമ്പോഴേ പാടുള്ളൂ.
ഇത് പാടണമെന്നുണ്ടെങ്കിൽ മൂന്ന് പേര് രണ്ടു പേര് ഇത് ഇതിൽ ഒത്തിരി എങ്കിലും അറിഞ്ഞിരിക്കണം. രണ്ടുപേര് രണ്ടുപേര് പാടുമ്പോ നാളെ കിളങ്ങി വന്നോട്ട് പറയാനേ കിളങ്ങിക്കണം. ഒരു കയ്യിലേനു കവടിയ പട്ടണമാ പട്ടി വന്ന് നിക്കുതടാ പകള വന്ന കപ്പലില്ലേ കപ്പൽ നല്ല കരമേലേ കാര്യങ്കോ ഊർമേലേ ഉരറിയ അൽപ്പാണം ഉറവറിയ മന്നാരി. കേട്ടോ, ഇത് വല വലിപ്പിക്കുമ്പോഴും മറ്റും കിട്ടുന്ന ഒരു വലിയ സുന്ദരമായ ഇതാണ്. അവർ എല്ലായിടത്തും പാടാറില്ല. നിങ്ങളത് കപ്പ ഇതായിട്ടുണ്ട്. ഞങ്ങൾ അതിന് മുമ്പേ ഒരു കുറച്ചുണ്ട്. നിങ്ങൾ നിങ്ങളെ ചേല എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ പോയപ്പം? കാറ്റ് ചേലൊക്കെ കുറവുണ്ട്. കുറവുണ്ട്, കുഴപ്പമില്ലായിരുന്നല്ലേ. നമ്മുടെ ഉടയക്കാരൻ ആരാണ്? ഉടയക്കാരൻ നമ്മുടെ എൻ്റെ പ്രിയ സ്നേഹിതനാണ്, സോണി എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ വലയിലാണ് നമ്മളിന്ന് ആ പിടിച്ച മീനാണ് നമ്മളിന്ന് കറിയാക്കിയത്. അപ്പോൾ നമുക്ക് കറി റെഡി ആയിരിപ്പുണ്ട്. നമുക്ക് ഇതാകട്ടെ. കപ്പ ഉണ്ടോ? കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കപ്പ ഊറ്റിയാലോ? കപ്പ ഊറ്റി ഊറ്റി ഊറ്റിയിട്ട് ഊറ്റിയിട്ട് എടുത്ത് വെച്ച് തിരിച്ചടിക്കാം. അപ്പോൾ ഞാൻ ഊറ്റാൻ പോവുകയാണ്. നാല് മണിക്ക് തുടങ്ങിയതാണ്. നല്ല സൂര്യൻ ഇങ്ങനെ ഇത് ചെയ്യാണ്. നല്ല ചൂടാണ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകേണ്ട സമയം കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ മൂന്ന് മണിക്ക് പണിക്ക് പോയതാണ്. മൂന്ന് മണിക്ക് പണിക്ക് പോയതാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കിഴങ്ങും നമുക്ക് ചൂട് കിഴങ്ങും മീൻകറിയായിട്ട് നമുക്കൊന്ന് വിളമ്പാം അല്ലേ. അവർക്ക് തന്നെ നമുക്ക് കൊടുക്കാം. കോരി വെച്ചിരിക്കണം. ഒരു തലമുടി ആകട്ടെ. തലയാണ് തലയാണ് പവർ വരണാണ്ട്. അപ്പം തല നമ്മുടെ തല സോണി ഇത് ഇത് പിടിക്ക്. നമുക്ക് അടുത്ത് കപ്പ എടുത്ത് കൊടുക്കാം. കപ്പ എടുക്കുകയാണ്. കപ്പയായിട്ട് അഭിപ്രായം പറയണം. നല്ല ചൂട് കിഴങ്ങ് കപ്പത്തിൻ്റെ ചട്ടി തല ഇട്ടുകളോ. അപ്പം നമുക്ക് ഒരു തല കൂടി അങ്ങനെ എടുത്ത് വയ്ക്കാം അല്ലേ. അപ്പം കാണാൻ എങ്ങനെയുണ്ട്? അതുമാത്രം പോരല്ലോ, മത്സ്യത്തൊഴിലാളികളുടെ അറിവ് കൂടി നമുക്ക് വേണ്ടേ. അപ്പം ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കണം. ഞങ്ങളെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കുഴച്ചൊന്ന് അടിക്കണം. സോണി ബാ, വന്ന് വന്ന് എളുപ്പത്തിൽ പോയേ, എളുപ്പത്തിൽ പോയേ. അങ്ങോട്ട് കറി എടുത്തേന് സോണി. പിടി സോണി, പിടിച്ച സോണി. ഒഴിയ കറി എങ്ങനെയുണ്ട്? ആയിക്കോട്ടെ, എങ്ങോട്ട് ആയോണം. ഒരച്ചടി നമ്മളിന്ന് നമ്മുടെ കൂടെ കളിക്കാൻ കൂടിയുണ്ട്. ഇപ്പൊ കഴിച്ചാൽ പറ്റും. മീനും അടിപൊളിയായിട്ടുണ്ട്. സത്യമാണോ? പിന്നെ കാണുന്നതിനേക്കാളും നന്നായിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ പിടിച്ചോണ്ടുന്ന മീനാണ്? അവര് പിടിച്ചോണ്ടുവന്ന മീനാണ് കേട്ടോ. ഞാൻ കൂടെ ഒന്ന് കൈവയ്ക്കാം അല്ലേ. നാളെ വേറെ ഐറ്റം കൊണ്ട് തരണം. സോണി വേറെ ഒന്നുമില്ല, നാളെ വേറെ ഐറ്റം കൊണ്ട് തരണം. നല്ല കല്ലുകണവ കൊണ്ട് തരണം. കല്ലുകണവ ഒന്നും നമുക്ക് കിട്ടത്തില്ല. എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് ചതക്കണവ, ഓലക്കണവ, ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ കടല സുഹൃത്തുക്കളെ, ഇനിയും വരും ഒരുപാട് അറിവുകളും കടലിൻ്റെ കടൽക്കൂട്ടുമായി. ഇവരോടൊപ്പം ഞാൻ വരും ഇനി കടലിലും മറ്റുമായിട്ട്.